الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بكلمات الله التامة من كل شيطان همى ومن كل عين لامة وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم تحسنت بذي الملك والملكوت واعتصمت بذي العزة والتبرات وتوكلت على الحي الذي لا يموت تخليت في حرز الله وفي حفظ الله وفي أمان الله بحق قافها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم ما بعد അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയതിന് നമ്മിൽ നിന്ന് കബളിച്ചത് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നമ്മടങ്ങുപോയ നമ്മുടെ വാപ്പമാർ, ഉമ്മമാർ, ഉഷാദമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ സർവരുടെയും പരലോകം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. ഇതിലേക്ക് മിസ്ലു ഷവാബ് അവരുടെ ബർസഖയായ ലോകത്തേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സർവരുടെയും സർവ്വരോഗങ്ങൾക്കും അള്ളാഹു തആല പരിപൂർണ ശിഫ കൊടുക്കട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു ഖൈറിലാക്കി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇൻഷാഅല്ലാഹ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സൂറത്തുൽ ദുഹയ. സൂറത്തുൽ മുൽക്ക് അവസാനിപ്പിച്ചു. ഇൻഷാഅല്ലാഹ് സൂറത്തുൽ ദുഹയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ തുടങ്ങുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. والضحى ضحى تنمية
ഇതാണ് സത്യം. വെള്ളയിലി ഇതാ സജ, രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാകുന്ന സമയം. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ വിട്ടിട്ടില്ല, നിങ്ങളെ കൈവിടുന്നിട്ടില്ല. വമാപ്പനേ, നിങ്ങളോടല്ലാഹു ചാല പിണങ്ങിയിട്ടുമില്ല. നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് മിനൽ ഓലാ, ദുനിയാവിനേക്കാൾ ഇഹലോകത്തേക്കാൾ പരലോകമാണ് ഖൈർ. വലസൗഫയുഅതീക റബ്ബുക ഫതർമാ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നൽകുന്നതാണ് എല്ലാ ഖൈറുകളെയും നന്മകളുമാണ് നിങ്ങൾക്ക് നൽകും. ആ സമയം നിങ്ങൾ തൃപ്തിപ്പെടും. നിങ്ങൾ എത്തിയുമായിരുന്നില്ലയോ നബിയേ, അള്ളാഹു നിങ്ങൾക്ക് ആശ്രയം തന്നിട്ടില്ല. നിങ്ങൾക്ക് നന്മ ലഭിക്കാതിരുന്ന ഒരു സമയം, അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം തന്നില്ലേ. നല്ല എന്നില്ല എന്ന് പറഞ്ഞാൽ സാധാരണ വാക്കിനർത്ഥം വഴിതെറ്റിപ്പോവുക, വഴി വേക്ക എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ നിബിത്തങ്ങൾ വഴിതെറ്റിപ്പോയി, ഫഹദ, പിന്നെ നിബിത്തങ്ങൾ സന്മാർഗം സിദ്ധിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന് വഴികേട് ഉണ്ടായിട്ടില്ല, സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് നന്മ കിട്ടാതിരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ ഇവിടെ ഈ രാജ്യത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മൾ അതിലേക്ക് വിശാലമായിട്ട് കിടക്കും. ഒന്ന്, നിങ്ങൾക്ക് നുബുവത്ത് കിട്ടാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നില്ലേ. പിന്നീട് നിങ്ങൾക്ക് അല്ലാഹു നുബുവത്ത് തരികയും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാവുകയും ചെയ്തുവല്ലോ. അല്ലെങ്കിൽ ശരീഅത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരുന്നൊരു സമയം, പിന്നീട് അല്ലാഹു ചാല നിങ്ങൾക്ക് ശരീഅത്തിനെ കുറിച്ച് ബോധം തന്നല്ലോ നബിയേ എന്നുമാകാം അതിനർത്ഥം. നമ്മൾ ഇൻഷാല്ലാ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. നിങ്ങൾ ദരിദ്രനായിരുന്നൊരു സമയം നബിയേ, അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം തന്നുവല്ലോ. കാണിക്കരുത്, യത്തീമായ ആളുകൾക്കും ഇതേ അഹങ്കാരം കാണിക്കരുത്, അടിച്ചമർത്താൻ ശ്രമിക്കരുത്, അധികാരം കാണിക്കരുത്. ചോദിച്ചു വരുന്നവരെ വിരട്ടി വിടുകയും ചെയ്യരുത് നബിയെ. ചോദിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ, അവരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ, അതിനെ നബിയെ നിങ്ങൾ പറയണം, അതിനെ കുറിച്ച് സംസാരിക്കണം ഈ ഉമ്മത്തിന്, അതിനെ കുറിച്ചൊരു ബോധം കൊടുക്കണമേ ഹബീബേ. ഒരുപാട് ഫലായിലുകൾ എണ്ണി പറയപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ദുഹ എന്നുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് ഇതിനെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ അല്ലേ. നമ്മൾ സൂറത്തുൽ അലം നിഷ്റഹിനെ കുറിച്ച് നമ്മൾ സൂറത്തുൽ ശറഹ് നമ്മൾ പറഞ്ഞതാണ്. സൂറത്തുൽ ദുഹ അതിന്റെ ഇറങ്ങുന്ന പശ്ചാത്തലവും അതിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഗൗരവമുള്ളതാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ നിർത്തുവേ, കുറച്ച് ഒരു മുഖപുര മാത്രമാണ്, ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാല്ലാ ആയത്തുകളുടെ ഉള്ളിൽ ഇറങ്ങിയിട്ടുള്ള ചർച്ച നമ്മൾ അടുത്ത ക്ലാസ്സിൽ നടത്തും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ശിഫയുള്ള സൂറത്താണ് സൂറത്തുൽ ദുഹ എന്നുള്ളതാണ്. എല്ലാ സൂറത്തിലും ശിഫയുള്ളത് ശരി തന്നെ.
പക്ഷേ സൂറത്തുൽ ദുഹയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മനസ്സിന് കംഫർട്ട് കിട്ടുന്ന ഈ സൂറ തോന്നിക്കഴിഞ്ഞ് ടെൻഷൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവൂലേ, അതെ അപ്സെറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ, മൈൻഡൊക്കെ ആകെ എന്താ പറയാ ഒരു മൂഡ് ഓഫിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് കുവ്വത്ത് കൊടുക്കുന്ന സൂറത്താണ് സൂറത്തുൽ ദുഹ എന്നുള്ളത്. സങ്കടങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ, തളർന്നിരിക്കുമ്പോ, ക്ഷീണിതനായിട്ടിരിക്കുമ്പോഴൊക്കെ സൂറത്തുൽ ദുഹ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് അവരുടെ മനസ്സിലും ശരീരത്തിലും കുവ്വത്ത് കൊടുക്കുമെന്ന് മഹാരഥന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കാരണം അതിന്റെ നുസൂൽ, ആ സൂറ തുടങ്ങുന്നത് അങ്ങനെയാണ്. നബിസങ്ങൾക്ക് വഹയെ കിട്ടാതിരിക്കുന്ന ഒരു സമയം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിസങ്ങളിലേക്ക് വരാതിരിക്കുന്ന ഒരു കാലം. ടെൻഷൻ ഉണ്ടാവുമല്ലോ, ആൾക്കാരൊക്കെ പലതും പറയുന്നു. പക്ഷെ അല്ല, നമ്മളതിനെ കുറിച്ച് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ സൂറത്ത് ഇടയ്ക്കിടെ ഓതലും നല്ല പുണ്യമുള്ള കാര്യമാണ്. ഇടയ്ക്കിടെ സൂറത്തൊക്കെ ഒന്നോത്. ചില ഇമാമിയങ്ങളുടെ അഭിപ്രായത്തിൽ ദൈനംദിനം 3 പ്രാവശ്യം ഈ സൂറ തോന്നുന്നവർക്ക് മനസ്സിനൊരു വിഷമം അള്ളാഹു കൊടുക്കൂല. അള്ളാഹു അള്ളാഹു കൂട്ടത്തിൽ ചേർത്തി തരട്ടെ. 3 ദൈനംദിനം ഈ സൂറ തോന്നുന്ന ആൾക്കാർക്ക് അള്ളാഹു മനസ്സിന് സങ്കടം കൊടുക്കൂല. ഉള്ള സങ്കടത്തിന് അള്ളാഹു സ്വബറും കൊടുക്കുന്നു. പിന്നെ സങ്കടം തീരെ വരൂലേ, വന്നാൽ തന്നെ അതിലൊരു സ്വബർ അള്ളാഹു കൊടുക്കും, ക്ഷമിക്കാനൊരു കഴിവൊന്ന് കൊടുക്കും. മക്കിയായ സൂറത്താണ് നബിസങ്ങൾ ഹിജറ പോകുന്നതിന്റെ മുമ്പിറങ്ങിയത്. അതാണല്ലോ മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ, ഖബ്ലൽ ഹിജറ, ഹിജറക്ക് മുമ്പിറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ദുഹ. ഹിജറയുടെ മുമ്പുള്ള കാലഘട്ടം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ സങ്കടങ്ങളും വിഷമങ്ങളും നിറഞ്ഞിരുന്ന ഒരു സമയമാണ്. ഹിജറക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇമാം അഹ്മദ് എന്നവർ, ഇബ്നു കസീർ എന്നവരുടെ തഫ്സീറിൽ കാണാം, ഇമാം അഹ്മദ് എന്നവർ അബൂ നഈം എന്നവരെ തൊട്ട് സുഫിയാൻ ഇബ്നു അനിൽ അസ്വദ് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുമ ഇവരെ തൊട്ട് പറയുന്ന ഒരു ഹദീസ് കാണാം. സമിഅ്തു ജുന്ദുബൻ യഖൂൽ, അസ്വദ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന പ്രഗൽഭ സുഹാബി പറയാൻ, ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് യഖൂൽ? മഹാൻ പറയുന്നു, ൾക്ക് രോഗം വരുന്നു, രണ്ടു രാത്രികളിൽ അല്ല ഒരു രാത്രി മുഴുവൻ ഹബീബിന് രോഗം വന്നപ്പോ, നബിസങ്ങൾക്ക് വല്ലാതെ രോഗം വന്ന സമയത്താണ് സൂറത്തുൽ ദുഹ ഇറങ്ങുന്നത്. നബിസങ്ങൾക്ക് ആശ്വാസ വാക്കുകളുമായി കൊണ്ടാണ് സൂറത്തുൽ ദുഹ വരുന്നതെന്ന് തങ്ങൾക്ക് രോഗം വന്നു, നബിസങ്ങൾ സങ്കടപ്പെടുമ്പോഴാണ് ആയച്ചിറങ്ങുന്നത്. മറ്റൊരു സംഭവം കാണുക, അസ്വദ് ഇബ്നു ഖൈസ് എന്നവർ തന്നെ പറയുന്നു, ജുന്ദുബ് എന്നവർ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ൾക്കൊരു ഗുഹയിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു കല്ലുകൊണ്ട് നബിസങ്ങളുടെ വിരലിനൊരു മുറിവേൽക്കുന്നു. ഒരു ഗുഹയുടെ ഉള്ളിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു കല്ലുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലൊന്ന് മുറിയുന്നു, രക്തം ഒലിക്കുന്നു. ഖാല, ആ സമയം ഹബീബായ നബി തങ്ങൾ ഒരു ബൈത്താണ് പാടുന്നത്. ഈ സൂറത്തിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത്, ഒരു ഗുഹയിൽ വെച്ച് നബി തങ്ങൾക്ക് ഒരു കല്ലുകൊണ്ട് ഏറ് കിട്ടിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ വിരൽ മുറിഞ്ഞു, രക്തം ഒലിക്കുന്നു. ആ സമയം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്ത് എന്ന പോലെ രണ്ട് വരികളാണ് പറയുന്നത്. അല്ലാത്ത രണ്ടു വരി കൈമുറിഞ്ഞ് വിച്ചങ്ങൾ പറഞ്ഞതാ
നീ ഒരു വിരല് മാത്രമല്ലയോ. കൈവിരൽ മുറിഞ്ഞ് രക്തം വരുമ്പോ വിരലിലുള്ള പോലെ നബി സങ്കൽ വിരലിനോട് പറയുന്നത് രക്തം വരുന്ന വിരലെ നീ ഒരു വിരൽ മാത്രമല്ലേ. അല്ലാഹുവിന്റെ മാർഗത്തിലൊന്നും സംഭവിച്ചതല്ലല്ലോ ഇത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലോ മറ്റോ പങ്കെടുക്കുമ്പോൾ വിരലിന് മുറിവേറ്റതല്ലല്ലോ. ഇതൊരവിചാരിതമായി സാധാരണയായി വിരലിൽ വന്ന ഒരു മുറിവല്ലേ. കൈവിരലിങ്ങനെ മുറിഞ്ഞ് രക്തം വരുമ്പോ യുദ്ധത്തിലൊന്നും പറ്റിയതല്ലല്ലോ. ഇതൊരു സാധാ ഒരു വിരലിന് ഒരു മുറിവേറ്റതല്ലേ, ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശ്റഫുൽഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാടുന്നതാണത്. ഖാല അസ്വദ് ഇബ്നു ഖൈസ് എന്നവർ പറയുന്നു, ഫമകസ ലൈലതൈനി ഔ സലാസൻ ലാ യഖൂം. മുറിവേറ്റപ്പോ ആ മുറിവ് കാരണം അശ്റഫുൽഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടോ മൂന്നോ രാത്രികളിൽ എഴുന്നേൽക്കാൻ കഴിയാതെ വിരലിന് മുറിവേറ്റ് പിന്നെ പനി വരികയാണ്. ഒരു മുറിവേക്കുമ്പോ എവിടെയെങ്കിലും ഒരു മുറിവോ മറ്റോ വന്നാൽ ശരീരത്തിന് പനി വരുമല്ലോ. പനി വന്ന് ലഭിച്ചെങ്കിൽ കഴിഞ്ഞേൽക്കാൻ സാധിക്കാതെ വന്നു. രണ്ടോ മൂന്നോ രാത്രികളിൽ ഹബീബായ നബി തങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് പുറത്തു പോവാൻ സാധിച്ചില്ല. വീട്ടിൽ തന്നെ റൂമിൽ തന്നെ മുറിയിൽ തന്നെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെ ശരീരമാശകലം തകർന്ന് നബി തങ്ങൾക്ക് വേദനയും വരുന്നുണ്ട്. ശക്തമായ വേദന കണ്ടോ. വേദന വന്നപ്പോഴും പാടിയതെന്താണ്? ഒരു മുറിവ് പറ്റിയതല്ലേ, യുദ്ധത്തിലൊന്നും പറ്റിയതല്ലല്ലോ, ഒരു സാധാരണ മുറിവല്ലേ. മഹാന്മാരുടെ ഹിക്കായത്തുകളിൽ കാണാം ഇതൊരു സ്വാലിഹിങ്ങളുടെ സ്വഭാവമാണെന്ന്. ശരീരത്തിന് എന്തെങ്കിലും പറ്റുമ്പോഴേക്ക് തളരൂല, അവരതിനെ ചെറുതായി കാണും. കാരണം അള്ള തിരുന്നല്ലേ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്ന്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പല്ല് വേദന വരുന്ന ഒരു സംഭവം കാണാൻ പറ്റും, ഹദീസിലുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കൊരു പല്ല് വേദന വരും, ശക്തമായ വേദന. പല്ല് വേദന ഒക്കെ വന്നാൽ എന്താ പറയുക, പിന്നെ നമുക്ക് മിണ്ടാൻ പറ്റൂല, തിന്നാൻ പറ്റൂല, കണ്ണു തുറക്കാൻ പറ്റൂലല്ലോ. പല്ലിന്റെ ശക്തം ശരിയായൊരു പല്ല് വേദന വന്നാൽ സംഗതി ഒരു പല്ലാണ്, പക്ഷെ മനുഷ്യൻ മൊത്തമായിട്ട് തളർന്നു പോലെ ഒരു പല്ല് വേദനയൊക്കെ വന്നാൽ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പല്ല് വേദന വരുന്നു, ശക്തമായ വേദന. അപ്പൊ സഹാബത്തൊക്കെ ചോദിച്ചു സിദ്ദീഖുൽ അക്ബർ തങ്ങളോട്, യാ അബാ ബക്ര സിദ്ദീഖ്, സിദ്ദീഖെന്നവരെ, അലാജൂക തബീബൻ, ഞങ്ങൾ ഡോക്ടറെ വിളിക്കട്ടെ, ഞങ്ങൾ ഡോക്ടറെ വിളിക്കട്ടെ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മറുപടി പറഞ്ഞു, തബീബൻ ഡോക്ടർ വിളിക്കുകയോ, വത്തബീബ കജറാനി, ഡോക്ടർ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, ഡോക്ടർ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു സുഹാബ്, അങ്ങനെ ഡോക്ടർ വന്നോ? വന്നു കണ്ടു. വൈദ്യൻ, അന്നത്തെ ഡോക്ടർ വൈദ്യനായിരിക്കുമല്ലോ. എന്താണ് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞത്? സിദ്ദീഖുള്ള കുബറിയല്ലാഹു ചാലൻഹുവിന്റെ മറുപടി, ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഉദ്ദേശിക്കുന്നതൊക്കെ അവൻ ചെയ്യുമെന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പൊ വന്നത് ഡോക്ടർ ഒന്നല്ല, അള്ളാഹിനെ കുറിച്ചാണ് പറഞ്ഞത്. പല്ല് വേദന വന്നു, അതിനിപ്പോ ഒരു വൈദ്യനെ ഡോക്ടറെ വിളിച്ച് ട്രീറ്റ്മെന്റ് ആവശ്യമൊന്നുമില്ല. പല്ല് വേദന തന്നതള്ളയാൻ ശിഫിയാക്കേണ്ട ഡോക്ടറും അവൻ തന്നെയാൻ. അള്ള എന്താ പറഞ്ഞ, ഉദ്ദേശിക്കുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന അള്ളാഹുവിന്റെ വാക്കുണ്ടല്ലോ. ഇനിയിപ്പോ എന്ത് ഡോക്ടറെ വിളിക്കാനാണ്, ഇനിയിപ്പോ എന്ത് ഡോക്ടറെ കാര്യത്തൊന്നും ഒരു വിഷയമല്ല. കണ്ടോ, പല്ലിന്റെ വേദന വന്നപ്പോഴേ അള്ള ഇതിൽ ആദ്യം പറഞ്ഞല്ലേ, ഇതിലിപ്പിന് എന്ത് സങ്കടപ്പെടാനാണ്. സംഭവമുണ്ട്, യാത്ര പുറപ്പെടുകയും വഴിതെറ്റുകയും ഒരു കുഗ്രാമത്തിൽ ചെല്ലുകയും ആ കുഗ്രാമത്തിൽ ഒരു വയസ്സായ ഉമ്മയുണ്ട്. അവിടെ ആ ഉമ്മയോട് ഇവിടെ നിന്ന് താമസിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ സമ്മതം കൊടുക്കുകയും സ്വന്തം വീടിന്റെ തൊട്ടടുത്തൊരു ടെന്റുണ്ടാക്കി ഉമ്മ, എന്നിട്ട് നിങ്ങൾ ഇവിടെ താമസിച്ചോ എന്ന് അസ്മായി തങ്ങളോട് പറയുകയും അസ്മായി തങ്ങൾ പറയുന്നു, ഉരുല്ല നഹവിന്റെ പണ്ഡിതനാണ്, യാത്രികനാണ്, മുസാഫിറാൻ, ടെന്തിൽ ഇങ്ങനെ താമസിക്കുമ്പോ ഈ ഉമ്മക്കൊരു മോനുണ്ട്, ഉക്കയിൽ എന്നാണ് ആ മോന്റെ ഉമ്മ, അക്കീൽ എന്നാണ് ആ മകന്റെ പേര്. അക്കീൽ ഹദീസിൽ ഈ ഉമ്മയെ ഉമ്മ അക്കീൽ എന്നാണ് അറിയപ്പെടുന്നത്. അക്കീലിന്റെ ഒട്ടകപ്പുറത്തൊരു വേറൊരാൾ വരുന്നു,
കീഴല്ല വരുന്നത് വേറൊരാളാണ്. അസ്മായി തങ്ങൾ പറയുന്നു, ഞങ്ങൾ ടെന്റിലിരിക്കുന്ന സമയം വീട്ടിലേക്കാണ് വരുന്നത്, അക്കീലിന്റെ ഒട്ടകമാണ്, ഒട്ടകപ്പുറത്ത് മകനായ അക്കീലല്ല, ഈ ഉമ്മയോ പ്രായമായ ഉമ്മയും വേറൊരാൾ വരുന്നത് കാണുമ്പോ ഉമ്മ പറയുന്നു, നിന്നോട് ചോദിക്കുന്നുണ്ട്. ഉമ്മ പെട്ടെന്ന് ദുആ ചെയ്തു. അതിന്റെ അർത്ഥം, ഈ വരുന്ന ആൾ എന്നോട് ഒരു നല്ല വാക്ക് പറയണം. മകന്റെ ഒട്ടക്ക് പുറത്ത് വേറൊരാൾ വരുമ്പോ എന്തോ വിഷയം പറയാനായിരിക്കുമല്ലോ വരുന്നത്, അപ്പൊ നല്ലൊരു വാക്ക് എന്നോട് പറയണേ എന്ന് ഉമ്മ ദുആ ചെയ്തു. ഒട്ടക്ക് പുറത്തയാൾ വരികയും ഉമ്മയോട്, ഉമ്മ നിങ്ങൾ അഖീലിന്റെ ഉമ്മയാണോ? അതെ. നിങ്ങൾക്ക് അഖീലിന്റെ വിഷയത്തിൽ കൂലി തരട്ടെ. ആ വാക്കിന്റെ അർത്ഥം, ഉമ്മ നിങ്ങളുടെ മകൻ മരിച്ചിട്ടുണ്ട്. ചോദിച്ചു, ഉമ്മ എങ്ങനെയാണ് മരിച്ചത്? ഉമ്മയോട് പറയും, നീ വന്നാൽ ഉമ്മ നിങ്ങളുടെ മകൻ ഒട്ടകത്തിന്റെ ചവിട്ട് കൊള്ളുകയും ഒരു കിണറ്റിലേക്ക് വീഴുകയും അങ്ങനെയാണ് മരിച്ചത്. ഉമ്മയുടെ നിയന്ത്രണം, ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഉമ്മ ചോദിക്കുന്നു, അസ്മായി തങ്ങൾ പറയുന്നു, ആ സമയം ഉമ്മ വന്ന ആഗതനോട് പറയുന്നു, നിങ്ങളൊന്ന് ആ ഒട്ടക പുറത്തു നിന്ന് ഇറങ്ങുകയും ഒരാടിനെ വീടിന്റെ പിറകുവശത്ത് കെട്ടിയിട്ടിട്ടുണ്ട്, അതിനെ ഒന്ന് അറുത്തു തരണം. അസ്മായി തങ്ങൾ പറയുന്നു, ഞങ്ങളെ സൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ ആ സമയം അത് ചെയ്തത്. അതിഥികൾ ഉണ്ടായിരിക്കെ വീട്ടിന്റെ ആൾ അഹ്ലുൽ ബൈത്ത്, വീട്ടിന്റെ ഉടമസ്ഥൻ വീട് വിട്ടിറങ്ങി പോകുന്നത് അപമര്യാദയല്ലയോ? അത് അതിഥികളോട് കാണിക്കുന്ന അപമര്യാദയല്ലേ? അത് പാടില്ലെന്ന് കരുതിയിട്ടാണ് ഉമ്മ ആ സമയത്തും പുറകുവശത്ത് പിറകുവശത്ത് കെട്ടിയിട്ടിരിക്കുന്ന ആടിനെ അറുക്കാൻ വന്ന ആളോട് ആവശ്യപ്പെടുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾ കഴിച്ചു. അവസാനം ആ ഉമ്മ നിങ്ങളോട് ചോദിച്ചു. അസ്മായി തങ്ങൾ പറയുന്നു, ഉമ്മ ചോദിച്ചു, മക്കളെ നിങ്ങളിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അസ്മായി തങ്ങൾ പറയുന്നു, ഉമ്മ ഞാനുണ്ട്. ഉമ്മ ചോദിക്കുന്നു, മോനെ അള്ളാഹു ഖുർആനിൽ സങ്കടങ്ങളെ കുറിച്ച്, വിഷമം വരുമ്പോ സങ്കടം വരുമ്പോ എന്താണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്? അസ്മായി തങ്ങൾ പറയുന്നു, ഞാൻ സൂറത്തുൽ ബഖറയിലെ രണ്ടായത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. ക്ഷമിക്കണം, അള്ളാഹു പരീക്ഷിക്കുമ്പോ രോഗമായും മരണമായും സാമ്പത്തികമായ നഷ്ടമായും മാനസികമായ നഷ്ടപ്പെടലായും എന്ത് രീതിയിൽ അള്ളാഹു പരീക്ഷിക്കുമ്പോഴും ക്ഷമിക്കുന്ന ആളുകളായി മാറണം. ഉമ്മാക്ക് തോതി കേൾപ്പിക്കുന്നു. ഉമ്മ പറയുന്നു, അഹ്തസിബു ഇൻദല്ലാഹി അഖീല, അഖീലെന്ന വിഷയത്തിൽ അല്ലാ എനിക്ക് കൂലി നൽകണമേ എന്ന ഉമ്മ ആ സമയം പറയുന്നു. എന്താണ് നോക്കിയേ, മകൻ മരിച്ചപ്പോഴും ഉമ്മ പറഞ്ഞത് അഹ്തസിബു ഇൻദല്ലാഹി അഖീല, അഖീലിന്റെ വിഷയത്തിൽ അല്ലാഹുവേ കൂലി നൽകണേ റബ്ബേ. ഇത് മറ്റൊരു സംഭവം. വേറൊരു സംഭവമുണ്ട്. മഹാനായ അബൂ ജദൽ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ട്. അബൂ ജദൽ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ അബൂ ജദൽ, അദ്ദേഹത്തിന് ഭയങ്കര വാഗ്വൈഭവമുള്ള ആളാണ്. 9 മക്കളുമുണ്ട്, താബിഈങ്ങളിൽ പെട്ടിട്ടുള്ള ഒരാൾ. മദീനത്താണ് ജീവിക്കുന്നത്. കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. ഇടതുകണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ഒരൽപ്പം കാലം കഴിഞ്ഞപ്പോ വലതു കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെടുന്നു. പരിപൂർണ അന്ധനായി 4 വർഷം ആ മഹാൻ ജീവിക്കുന്നു. വഫാത്തിന്റെ സമയം തന്റെ മക്കൾ അരികിലിരിക്കുമ്പോ മക്കളെ ചാരത്തേക്ക് വിളിച്ചിട്ടാ അബൂജബൽ എന്ന വാപ്പയുടെ വസിയത്ത്, മക്കളെ വാപ്പയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് മക്കളെ. മക്കൾ പറയുന്നു, വാപ്പ ഇതിപ്പോഴാണോ പറയുന്നത്? വർഷങ്ങളോളം തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട വിവരം മക്കളെ പോലും അറിയിക്കാതെ. മക്കളെ അള്ളാഹു എനിക്ക് കൂലി തരാൻ നിങ്ങൾ ദുആ ചെയ്യണമേ എന്ന് പറഞ്ഞു മഹാൻ. കണ്ടോ, ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി തങ്ങൾക്ക് രോഗം വന്നു. ശിഷ്യന്മാർ കാണാൻ വന്നപ്പോ പടിവാതിലിക്കൽ നിൽക്കുന്ന ശിഷ്യന്മാർ ശിബിലി റഹ്മത്തുള്ളാഹി തങ്ങളെ കുറിച്ച് ഇമാമിന് സങ്കടം വന്നിട്ടുണ്ട്, ഇമാമിന്റെ അവസ്ഥ ഖേദകരമെന്നങ്ങനെ ഇമാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ
മഹാനായ ഇമാം ശിബലി തങ്ങൾ കൈ താഴെ കിടുകയും കല്ലുകൾ വാരിയെടുത്ത് കാണാൻ വന്നവരെ എറിഞ്ഞോടിക്കുന്നു. എന്തിനാണിത്? അള്ളാഹു തന്ന അസുഖമല്ലയോ? എനിക്കതിൽ ഞാൻ ക്ഷമിക്കുന്നുണ്ട്. പിന്നെന്താണ് ഈ കാണാൻ വന്ന ആളുകൾ പറയുന്നത്? കാണാൻ വന്ന ആൾക്കാരെ എറിഞ്ഞോടിച്ചോ, എനിക്ക് സങ്കടം ഉണ്ടെന്നോ, ഞാൻ അള്ളാഹിനെ കുറ്റമുള്ള, അത് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ, അള്ളാഹു തന്നതല്ലേ. കണ്ടോ, അള്ളാഹു റസൂല് വിരൽ മുറിഞ്ഞപ്പോഴും ഇതേ സ്വഭാവം. ഇതൊരു വിരലല്ലേ, സഹരയല്ലേ, യുദ്ധത്തിലൊന്നും വെച്ചതല്ല, അങ്ങനെയാണെങ്കിൽ കൂലെങ്കിൽ ഉണ്ടായിരുന്നല്ലോ. എന്ന നബിസംഗൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് രണ്ടോ മൂന്നോ നാളുകൾ നബിസംഗൾ കൈ നൽകാൻ പറ്റിയില്ല. ഫഖാല ചിലഹു ഇംറഅതുൻ, ഒരു പെണ്ണ് ആ സമയം നബിസംഗളെ കാണാൻ വരുന്നു. ആ പെണ്ണ് പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇമാം ഇബ്നു കസീർ എന്നവർ പറയുന്നു, കീല ഇന്നഹാദിഹിൽ മർഅതു ഹിയ ഉമ്മു ജമീൽ ഇംറഅതു അബീ ലഹബിൻ, അബൂ ലഹബിന്റെ ഭാര്യ, അബൂ സുഫിയാൻ എന്നവരുടെ പെങ്ങൾ സഹോദരിയായ അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീല നബി തങ്ങളെ കാണാൻ വന്നത്. ഗുഹയിൽ വെച്ച് കൈമുറിയുകയും മുറിഞ്ഞ കാരണച്ചാൽ രണ്ടോ മൂന്നോ അതിലേറെ നാളുകൾ രോഗം വന്ന് വീട്ടിലായി കിടക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയും കിട്ടിയിട്ടില്ല, ജിബ്രീലും വരുന്നില്ല. സാധാരണയിൽ ഒരു സങ്കടം വരുമ്പോ, ഒരു വിഷമം വരുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഹി കിട്ടാറുണ്ട്. ദിവസങ്ങളോളം വഹയും ലഭിക്കുന്നില്ല. ഹബീബ് ദേഹം, ഹബീബ് ശാരീരികവും മാനസികവുമായി തളർന്നിരിക്കുന്ന നേരം, അപ്പോഴാണ് അബൂ ലഹബിന്റെ ഭാര്യ എന്നവർ, ശബിക്കപ്പെട്ട പെണ്ണാണത്, നരകത്തിൽ പോകുന്ന പെണ്ണാണ് ഉമ്മു ജമീൽ, അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ നരകത്തിൽ വിറക് കൊണ്ടുവരികയും ആ വിറകിൽ അബൂലഹബിനെ കിടത്തുകയും കത്തിക്കുകയും ചെയ്യുമ്പോ കത്തിത്തീരുന്ന വിറകുകൾക്കും മീതെ വീണ്ടും വിറകുകൾ കൊണ്ടിടാൻ വിറകുമായി വരുന്ന പെണ്ണാണ് നരകത്തിൽ തന്റെ ഭർത്താവിനെ കത്തിക്കാൻ വിറകുകളുമായി വരുന്ന പെണ്ണാണ് ഉമ്മു ജമീൽ. ഖുർആൻ പറഞ്ഞ പെണ്ണാണത്, അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ കാലച്ച പെണ്ണ് പറയുന്നത്, നിങ്ങളുടെ ശൈത്താൻ നിങ്ങളെ വിട്ടിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് മുഹമ്മദേ. കുറെ വഹി കിട്ടുന്നില്ലല്ലോ, ദിവസങ്ങളായിട്ട് കിടക്കല്ലേ നബിസങ്ങളെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. നിങ്ങളുടെ ശൈത്താൻ നിങ്ങളെ ഇട്ടേച്ചു പോയി, ഇനി നിങ്ങൾക്കാരുമില്ല, നിങ്ങൾക്കിനി ഒന്നും വരാൻ പോകുന്നില്ല, നിങ്ങളുടെ ശൈത്താനും വന്നില്ലല്ലോ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വഹി കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നബിസങ്ങളെ പരിഹസിച്ചപ്പോ ഫനസലത്ത്, അന്നേരത്താണ് ഈ ആയ ചിറങ്ങുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽലുഹ തന്നെയാണ് സത്യം, വല്ലൈലി ഇദാ സജാ, അസ്തമിക്കുന്ന അസ്തമയ സൂര്യൻ അടുക്കുന്ന രാത്രി തന്നെയാണ് സത്യം. മാ വദ്ദഅക, നിങ്ങളോട് അല്ലാഹു നിങ്ങളെ വിട്ടിട്ടില്ല. വമാ മാ വദ്ദഅക റബ്ബുക, നിങ്ങളുടെ രക്ഷിതാവായ റബ്ബ് തആല നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടില്ല. വമാ ഖലാ, അല്ലാഹു നിങ്ങളോട് പിണങ്ങിയിട്ടുമില്ല. നബിയേ, കണ്ടോ, അബ്ദുല്ലാഹി ബിനു ശദ്ദാദ് എന്നവർ പറയുന്നു, അന്ന ഖദീജത, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബിന്തു റളിയല്ലാഹു തആല അൻഹ ഖാലത്തു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളോട് ഖദീജ ബിന്തു റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോടും സംസാരിക്കാതെ നബി തങ്ങൾക്ക് വല്ലാതെ പേടിയായ സമയം, ലഭിക്കാതെ വന്നപ്പോ
ഹബീബിന് പേടിയ എന്താണ് റബ്ബെ വഹിയൊന്നും വരാച്ചത്? അല്ലാഹു പിണങ്ങിയിട്ടുണ്ടോ? എന്റെ ഭർത്താവ് പ്രിയപ്പെട്ട ജീവിത പങ്കാളി മുഹമ്മദ് തങ്ങൾക്ക് പേടിയുണ്ട്, ഹബീബ് വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോ ഖദീജ ബിവി പറയുന്നു, ഞാൻ ഹബീബിനോട് പറഞ്ഞു, നിങ്ങളോട് പിണങ്ങൂല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അള്ളാഹു നിങ്ങളെ വിടിയും, അള്ളാഹു നിങ്ങളോട് പിണങ്ങുമെന്ന് നബിയെ എനിക്ക് തോന്നുന്നില്ല, നിങ്ങളൊന്ന് സങ്കടപ്പെടല്ല നബിയെ, നിങ്ങളൊന്നും. ഞാൻ ഹബീബിനോട് പറഞ്ഞുവെന്ന് ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നു, പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി കിട്ടാതെ വന്നപ്പോ ഒന്നടങ്കം പറഞ്ഞു നടന്നു നാട്ടിൽ, അവർ പറഞ്ഞു പരത്തി, മുഹമ്മദിനോട് മുഹമ്മദിന്റെ റബ്ബ് യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്, മുഹമ്മദിനെ ഒഴിവാക്കി, ഇനി റബ്ബ് മുഹമ്മദിലേക്ക് വരാനൊന്നും പോകുന്നില്ല. വിദാഇ യാത്ര പറച്ചലാണത്, ഫെയർവെൽ. മുഹമ്മദ് എന്നവനോട് മുഹമ്മദ് നബിയുടെ റബ്ബ് യാത്ര പറഞ്ഞുപോയി, ഇനി മുഹമ്മദിനൊരു വഹിയും ലഭിക്കൂല്ല, അള്ളാഹു എന്ന് പറയുന്ന റബ്ബുമായിട്ട് മുഹമ്മദിനൊരു ബന്ധവും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആളുകൾ പറയുകയും വല്ലാതെ സങ്കടപ്പെടുകയും ചെയ്തപ്പോഴാണ് പരിശുദ്ധമായ സൂറത്തുൽ ദുഹ ഇറങ്ങുന്നത്. വേറെയും കാരണങ്ങൾ പറയുന്നുണ്ട്, ഒന്നാമത് ഇത് തന്നെ, നബിസംഗങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായപ്പോ, ഹബീബ് വല്ലാതെ സങ്കടപ്പെട്ടപ്പോ ആ സമയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹ, എന്തിനാണ് സങ്കടപ്പെടുന്നത് ഹബീബേ എന്ന് കരയുകയാണോ, അന്ന് വിഷമിക്കുകയാണോ? ലുഹ തന്നെ സത്യം, ലുഹ മാത്രമല്ല, വല്ലൈലി ഇദാ സജാ, ലൈലിന് തന്നെ സത്യം, മാ വദ്ദഅക റബ്ബുക, നബിയെ നിങ്ങളോട് നിങ്ങളുടെ റബ്ബിനൊരു പിണക്കവുമില്ല, അല്ലാഹു നിങ്ങളെ വിട്ടേച്ചു പോയിട്ടില്ല, വമാ ഖലാ, അല്ലാഹു നിങ്ങളോട് പിണങ്ങിയിട്ടുമില്ല. ഹബീബേ, എങ്ങനെ അല്ലാഹു നിങ്ങളോട് പിണങ്ങും? വലല്ലാഖിറതു ഖൈറുൽ ലക, ദുനിയാവല്ല ഹബീബേ, ഇഹലോകമല്ല, ആഖിറമാണ് ഖൈർ. അള്ളാഹു നിങ്ങൾക്ക് പിന്നീട് അനുഗ്രഹം തരും, അപ്പൊ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവും, സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരും, അള്ളാഹു നിങ്ങൾക്ക് പിന്നീട് അനുഗ്രഹം തരും. നബിയേ, എത്തിയമായപ്പോഴും ദരിദ്രനായൊന്നും ഇല്ലാതിരുന്ന സമയത്തും അള്ളാഹു നിങ്ങൾക്ക് അഭയവും, നിങ്ങൾക്ക് അള്ളാഹു രക്ഷയും തന്നിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ അതിന്റെ ആയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് നിർത്താൻ ഇൻഷാഅല്ലാഹ് വാങ്ങിനോട് അടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് ഇതാണ് പ്രഗത്ഭമായി കൊണ്ട് പറയുന്ന ഒരു കാരണം എന്നുള്ളതാണ്. ബാക്കിയുള്ളൊക്കെ ഇൻഷാഅല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു കബൂലാകട്ടെ. 3 മണിക്കൂറായിട്ടുണ്ട്, 15 മിനിറ്റ് ഇൻഷാഅല്ലാഹ്. അത് ചെറിയൊരു വിഷയമുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ, അള്ളാഹു ചിലതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. ഓതണമെന്നാണ് സൂറത്തുൽ ദുഹ ഇടക്കിടക്ക് കോജ, അതിൻ്റെ കണക്കൊന്നും വെക്കണമെന്നില്ല. ഇടയ്ക്കിടെ സൂറത്തുൽ ദുഹ ഓതലും ഭയങ്കരമായിട്ട് നല്ലതാണ്. വരാൻ പോകുന്ന മുസീബത്തുകളടക്കം സൂറത്തുൽ ദുഹ കൊണ്ട് തടുക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരാൻ പോകുന്ന സങ്കടങ്ങളും വരാൻ പോകുന്ന വിഷയങ്ങളൊക്കെയും സൂറത്തുൽ ദുഹ കൊണ്ട് തടുക്കപ്പെടുമെന്ന് അള്ളാഹു വിജയല്ലാമിൻ അള്ളാഹ് കൂടുതൽ ഉൾപ്പെടുത്തി തരട്ടെ. സൂറത്തുൽ മുൽഖിനെ കുറിച്ച് മറക്കരുത്, നമ്മൾ ആ ക്ലാസ്സൊക്കെ അവസാനിപ്പിച്ചതാണ്. അത് ഡെയിലി രാത്രിയിൽ നമ്മുടെ തിലാവത്തിൽ സൂറത്തുൽ മുൽഖ് കടന്നു വരണം. അതുപോലെ സൂറത്തുൽ ദുഹ ഡേ ടു ഡേ ലൈഫിൽ വരട്ടെ, നമ്മുടെ ഒരു ആദത്തായി വെറുതായിട്ട് സൂറത്തുൽ ദുഹയൊക്കെ മാറണം. എല്ലാ ദിവസവും സൂറത്തുൽ ദുഹ ഓത, അള്ളാഹു മനസ്സിനൊരു വിഷമം പ്രയാസമൊന്നും തരൂലാന്ന, അള്ളാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്ത് തരട്ടെ. ഒരു സഹോദരൻ ഒരു മധുരം നമ്മുടെ ക്ലാസ്സിന് കൊടുത്തിട്ടുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വർഗീയ മധുരം അള്ളാഹു ആ കുടുംബത്തിന് കൊടുക്കട്ടെ. ക്ലാസ്സിന് ഞാൻ ഉണ്ടാവൂല, ഇത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പം നിങ്ങൾ പോയത്. തല മനസ്സ് കാണിച്ചല്ലോ, ചൂടുള്ള സമയത്താണ്, ചെറിയൊരു മധുരം കൊടുക്കുക എന്തെന്നായാലും. എന്താ സൂറത്തുൽ സുൽസിലത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഒരു മിസ്കാല ദറത്തിന് ഖൈർ ചെയ്താൽ അള്ളാഹു അതിന് കൂലി കൊടുക്കുന്ന,
അള്ളാഹു തആല ആ സഹോദരി സദസ്സിലേക്ക് കൊടുത്ത മധുരം അള്ളാഹു ഖബൂലാക്കി കൊടുക്കട്ടെ. പരിശുദ്ധ ഹൗദൽ കൗസർ നഹലുകാരെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാ മുസീബത്തും മാഫത്തും അള്ളാഹു തആല ആ സഹോദരി നമ്മൾ എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ മറ്റൊരു കാര്യം, അടുത്ത ആഴ്ച നമ്മുടെ ക്ലാസ് ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച ഉണ്ടാവുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സൂറത്തിന്റെ ഭാഗങ്ങളിലുമായിട്ട് വിഷയപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ നമ്മൾ നടത്തും. അടുത്ത ആഴ്ച അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച ഉണ്ടാവും ഇൻഷാ അല്ലാ. ഇന്ന് മാത്രം പറഞ്ഞു ദുആ ചെയ്യണമെന്ന് വസീയത്തോടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.